കോതമംഗലം പിണവൂർ കുടിയിൽ കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷപ്പെടുത്തി രാത്രി ഒൻപത് മണിയോടെയാണ് കൂട്ടം തെറ്റിയ ആനക്കുട്ടി കിണറ്റിൽ വീണത് വനം വകുപ്പും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കിണറിന്റെ വശങ്ങൾ ഇടിച്ച് ചാലുണ്ടാക്കി കരക്കെത്തിക്കുകയായിരുന്നു കാട്ടാനക്കുട്ടി കാടിന്റെ ഭാഗത്തേക്ക് പോയി വിവരങ്ങളുമായി ജോസ് ചേരുന്നു എബിൻ ജോസ് ദൃശ്യങ്ങൾ വ്യക്തമാണ് എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ രാത്രി ഒൻപത് കൂടിയാണ് കുട്ടംപുഴ പിണവൂർ കുടിയിലെ സ്വകാര്യ വ്യക്തിയുടെ പുരകിടത്തിലെ ആ കാട്ടാനക്കുട്ടി വീണത് ഏകദേശം രണ്ടു വയസ്സ് പ്രായമുള്ള ആന ആനക്കുട്ടിയാണ് ഈ കിണറ്റിൽ വീണത് കിണറിന് ആഴം കുറവായിരുന്നു എങ്കിലും വെള്ളം ഉണ്ടായിരുന്നു പിന്നീട് ഏഹ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഈ കിണറിന്റെ വശങ്ങൾ ഇടിച്ച് ചാലുണ്ടാക്കി ആനയെ കയറ്റി കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു മഴയുള്ള സമയമായതിനാൽ മറ്റു കാട്ടാനക്കൂട്ടത്തോടൊപ്പം എത്തിയതാകാം ആനക്കുട്ടി എന്ന നിഗമനത്തിലാണ് വഴിതെറ്റി ഈ കിണറ്റിൽ വീണതാകാം പ്രദേശത്ത് ആനയുടെ കൂടിയാണ് ചടയമംഗലം നിയോജക മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള യുഎഇ പ്രവാസികളുടെ കൂട്ടായ്മയായ കടക്കൽ ഒരുമയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടാമത് ഒരുമോത്സവം സംഘടിപ്പിച്ചു ദുബായ് മുഹൈസനയിലുള്ള ഇന്ത്യൻ അക്കാദമിയിലായിരുന്നു പരിപാടി പ്രശസ്ത സങ്കീതജ്ഞൻ ജാസി ഗിഫ്റ്റ് നയിച്ച മ്യൂസിക്കൽ ഷോ മിമിക്രി താരം സമദ് ആത്മാ ഡാൻസ് ടീം എന്നിവരുടെ പ്രകടനങ്ങളും അരങ്ങേറി ഒരുമ ആർട്സ് ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധ പരിപാടികൾ നടത്തി ഒരു മോത്സവം സദ്യയിലും സദസ്സിലും ആയിരത്തിലേറെ പേർ പങ്കെടുത്തു ജിദ്ദയിലെ എഞ്ചിനീയർമാരുടെ പ്രൊഫഷണൽ കൂട്ടായ്മയായി കേരള എഞ്ചിനീയേഴ്സ് ഫോറം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ഈ മാസം ആറിന് ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ ബോയ് സെക്ഷൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമാണ് പ്രവേശനം പ്രവേശനം സൗജന്യമായിരിക്കും ഹെൽത്ത് കെയർ എഞ്ചിനീയറിംഗ് ഫിനാൻസ് സ്പോർട്സ് ആൻഡ് മീഡിയ ലോ ആൻഡ് ലീഗൽ മാനേജ്മെന്റ് തുടങ്ങിയ പത്തോളം മേഖലയിലെ വിദഗ്ദ്ധ വിദ്യാർത്ഥികളുമായി സംവദിക്കും ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂര്യ ഉദ്ഘാടനം ചെയ്യും കെ എഫ് ഭാരവാഹികളായ സഫ്വാൻ പി എം അൻസാർ ഹാരിസ് അബ്ദുൽ മജീദ് ഇക്ബാൽ പൊക്കുന്ന് പങ്കെടുത്തു ഖത്തറിലെ ഇന്ത്യൻ എംബസി അനുബന്ധ സഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബനവരൻ ഫോറം ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മേഖലയിൽ മികച്ച സേവനം കാഴ്ചവെച്ചവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഇന്ത്യൻ അംബാസിഡർ വിപുൽ മുഖ്യാതിഥിയായിരുന്നു വിവിധ സംഘടനകൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ ചടങ്ങിനു മാറ്റുകൂട്ടി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വക്രയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഖത്തറിലെ പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഐ സി ബി എഫ് നടത്തുന്ന സജീവ ഇടപെടലുകളെയും ഇന്ത്യൻ എംബസിയുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളെയും അംബാസിഡർ വിപുൽ പ്രശംസിച്ചു ഐ സി ബി എഫിന്റെ ഉന്നതിക്കായി പ്രയത്നിച്ച മുൻകാല ഭാരവാഹികൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തിൽ നടത്തിവരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെയും കനഞ്ചാണി അവാർഡ് മുൻ ഐ സി സി ഐ സി ബി എഫ് പ്രസിഡന്റ് പി എൻ ബാബുരാജനും എ ബി എൻ കോർപ്പറേഷൻ ചെയർമാൻ ജെ കെ മേനോനും സമ്മാനിച്ചു മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള കെ പി അബ്ദുൽ ഹമീദ് സ്മാരക അവാർഡിന് ജോപ്പച്ചൻ തെക്കേക്കുറ്റും ബിസിനസ് രംഗത്തെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള സി കെ മേനോൻ സ്മാരക അവാർഡിന് റിയാദ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ജംഷീർ ഹംസയും ഐ സി ബി എഫ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അൽമുഫ്ത കോൺട്രാക്ടി ജനറൽ മാനേജർ വി എസ് മന്നങ്കിയും പ്രത്യേക പുരസ്കാരത്തിന് ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിലെ ഖാലിദ് അബ്ദുൾ റഹ്മാൻ ഫക്രുവും അർഹരായി വിവിധ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ച മണിഭാരതി രമേശ് സുരാന സന്തോഷ് കുമാർ പിള്ളൈ സുനിത ചതുർവേദി മേഹുൽ പട്ടേൽ ജാഫർ തയ്യൽ വിശ്വനാഥൻ കടമ്പാട്ട് വാർസിൻ വിക്ടർ മണ്ട നിവേദിത ഖേത്കർ ഫൈസൽ ഹുദ്വി പ്രദീപ് പിള്ളൈ തെല്ലയ്യ തല്ലപ്പള്ളി റഷാദ് പള്ളിക്കണ്ടി നൌഫിൽ മേനടം വളപ്പിൽ തുടങ്ങിയവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വിവിധ സംഘടനകൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾക്ക് പുറമേ മയക്കുമരുന്ന് കടത്തിന്റെ ചതികളെക്കുറിച്ച് അവബോധം നൽകുന്ന ലഘുനാടകവും ശ്രദ്ധേയമായി ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ ഫസ്റ്റ് സെക്രട്ടറിയും ഐ സി ബി എഫ് കോർഡിനേറ്റിംഗ് ഓഫീസറുമായ ഈഷ് സിംഗാൾ ഖത്തർ തൊഴിൽ മന്ത്രാലയം പ്രതിനിധി ഖാലിദ് അബ്ദുൾ റഹ്മാൻ ഫക്രു ഐ സി ബി എഫ് ഉപദേശക സമിതി ചെയർമാൻ എസ് എം ബഷീർ ഐ എസ് സി പ്രസിഡന്റ് എ പി അബ്ദുൾ റഹ്മാൻ ഐ ബി പി സി പ്രസിഡന്റ് താഹ മുഹമ്മദ് ഐ സി സി വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഹെബ്ബഗലു ഹരീഷ് കാഞ്ചാണി തുടങ്ങിയവർ പങ്കെടുത്തു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ വിദ്യയെ തോൽപ്പിച്ച സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയ ശെരൻ ഷഹാനെ ഐ സി സി വിമൻസ് ഫോറവുമായി സഹകരിച്ച് ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ആദരിച്ചു സ്വപ്നങ്ങൾ കീഴടക്കാൻ ശാരീരിക പരിമിതികളെ അതിജീവിച്ച് നടത്തിയ പരിശ്രമങ്ങൾ പങ്കുവച്ചു ഐ സി സി കൾച്ചറൽ ആക്ടിവിറ്റീസ് മേധാവി നന്ദിനി അഭഗവനി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഹെബ്ബഗലു അധ്യക്ഷനായിരുന്നു എക്സ്റ്റേണൽ ഇവന്റ് മേധാവി ഗാർഗി വൈദ്യ ചടങ്ങിൽ നന്ദി പറഞ്ഞു വയനാട് കമ്പളക്കാട് തേനൂട്ടിക്കല്ലിങ്ങൽ വീട്ടിൽ ഷെരൻ ഷഹാന തൊള്ളായിരത്തി പതിമൂന്നാം റാങ്ക് നേടിയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചത് ആറ് വർഷം അപകടമാണ് ജീവിതം വീൽചെയറിലാക്കിയത് സൗദിയിലെ ഹായിൽ ഐ സി എഫിന്റെ ആഭിമുഖ്യത്തിൽ ജൂബിലോടനുബന്ധിച്ച് കേരളത്തിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിന് ഐക്യദാഡ്യം പ്രകടിപ്പിച്ചായിരുന്നു പരിപാടി മുനിർ സക്കാഫി വെണ്ണക്കോട് ഉദ്ഘാടനം ചെയ്തു അബ്ദുറസാക്ക് മദനി പ്രമേയ പ്രഭാഷണം നടത്തി നാൽപ്പത് വർഷത്തിലധികമായി പ്രവാസ ജീവിതം നയിക്കുന്ന പത്തിലധികം മലയാളികളെ ആദരിച്ചു ഓട്ടിസംബാധിച്ച കുടുംബങ്ങളെ ഏറ്റെടുക്കുന്ന റിഫായി കെയർ പദ്ധതിയും സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഫാറൂഖ് കരുവൻപുഴയിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നൌഫൽ പറക്കുന്ന അബ്ദുൾ സമദ് തച്ചണ അഫ്സൽ കായകളും തുടങ്ങിയവർ സംസാരിച്ചു ഖത്തറിലെ ഇന്ത്യൻ നഴ്സുമാരുടെ കൂട്ടായ്മ യുണീക്ക് ഇന്ത്യൻ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കായി നടത്തിയ ക്രിക്കറ്റ് ലീഗ് സീസൺ ഫോർ സമാപിച്ചു ഖത്തറിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നായി പതിനാറ് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ തുടർച്ചയായ നാലാം തവണയും ബർവാ റോക്കേഴ്സ് ചാമ്പ്യന്മാരായി ഹമദ് ബ്ലാസ്റ്റേഴ്സ് ടീമാണ് റണ്ണേഴ്സ് അപ്പ് ടൂർണമെന്റിലെ മികച്ച താരമായ അബ്ദുൽ ഷഹീദിനെയും മികച്ച ബാറ്റ്സ്മാനായി ഫാസിൽ റഹ്മാനെയും മികച്ച ബൌളറായി ഫെയർ പ്ലേ അവാർഡിന് ഇന്ത്യൻ ഫാർമസി സംഘടനയായ യുണീക് പ്രസിഡന്റ് ലുദ്ഖി കലംബന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ബ്യൂട്ടിമാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ നവീകരിച്ച ഷോറൂം ആലത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പി ഹൈദ്രോസ്റ്റിയാടനം ചെയ്തു വിവാഹ ആവശ്യക്കാർക്ക് അഞ്ച് ശതമാനം പണം നൽകി അഡ്വാൻസ് ആയി ആഭരണങ്ങൾ ബുക്ക് ചെയ്യാം സൗജന്യ പ്യൂരിറ്റി ചെക്കിംഗ് സംവിധാനം ആജീവനാന്ത സൗജന്യ മെയിന്റനൻസ് പഴയ സ്വർണം വിൽക്കുമ്പോഴും മാറ്റിയെടുക്കുമ്പോഴും ഉയർന്ന മൂല്യം തുടങ്ങിയ ഒട്ടനവധി പ്രത്യേകതകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതോടെ ഫോക്കസ് നന്ദി ശുഭരാത്രി